എട്ടാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം നമ്മിൽ നിന്ന് എന്താവശ്യപ്പെടുന്നു? ആകാശത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ സകല വസ്തുക്കളും നിശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചുണ്ടാക്കിയ സർവശക്തനായ കർത്താവും മാലാഖമാരുടെയും സ്വർഗവാസികളുടെയും ആരാധനകളെയും സ്തുതി സ്തോത്രങ്ങളെയും നിരന്തരം സ്വീകരിക്കുന്ന സൃഷ്ടാവും പിതാവുമായ ഈശോയുടെ ദിവ്യഹൃദയം നമ്മിൽ നിന്ന് എന്താവശ്യപ്പെടുന്നുവെന്ന് അല്പസമയം നമുക്ക് ധ്യാനിക്കാം. ഈ ദിവ്യഹൃദയം അത്യന്തം സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടി മുഴുവനായും നമുക്ക് നൽകുന്നു. മനുഷ്യനാവശ്യമായ സകല നന്മകളും സർവഭാഗ്യങ്ങളും അനുഗ്രഹ ഭണ്ഡാകാരമായ ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് സ്വീകരിക്കത്തക്ക വിധം നമുക്കായി തുറന്നിരിക്കുകയാണ്. എന്റെ ആത്മാവെ, ഇത്ര ഉദാരശീലനായ ദൈവം നിന്നിൽ നിന്ന് എന്താണ് ചോദിക്കുന്നത്? സമ്പത്തോ ബഹുമാനമോ ഒന്നും അവിടെ നിശ്ചയിക്കുന്നില്ല. ഒരു കാര്യം മാത്രമേ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ, അത് നമ്മുടെ ഹൃദയങ്ങളത്രേ. നമ്മുടെ ഹൃദയത്തെ അതിന്റെ എല്ലാവിധ ശക്തിയോടും കൂടി ദൈവത്തിന് സമ്പൂർണമായി കീഴ്പ്പെടുത്താത്തിടത്തോളം കാലം അവിടുത്തെ പ്രസാദിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല. എന്നിൽ നിന്നും നീ എന്താഗ്രഹിക്കുന്നുവെന്ന് ഒരിക്കൽ ലുത്തുകാർ എന്ന പുണ്യവതിയോട് ഈശോ ചോദിക്കുകയുണ്ടായി. അങ്ങിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഹൃദയം മാത്രമാകുന്നു എന്നായിരുന്നു ആ പുണ്യവതിയുടെ മറുപടി. അപ്പോൾ ദിവ്യനാഥൻ, ഞാൻ ഇതിനുമധികമായി നിന്റെ ഹൃദയത്തെ ആഗ്രഹിക്കുന്നു, അതിനാൽ നിന്റെ ഹൃദയം മുഴുവനും എനിക്ക് തരിക എന്ന് പറഞ്ഞു. നമ്മുടെ നാഥനും പിതാവുമായ ദൈവത്തിന്റെ ആഗ്രഹം നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. അവിടുത്തെ ആഗ്രഹം അതിവേഗം നിറവേറ്റുക. നമ്മുടെ ഹൃദയ കവാടത്തിൽ അവിടുന്ന് മുട്ടി വിളിക്കുന്നത് ദൈവികാനുഗ്രഹങ്ങളാൽ നമ്മെ സമ്പന്നരാക്കുന്നതിനാണ്. ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നമ്മിൽ വർഷിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതിനാൽ നമ്മിലുള്ള സകല ദുർഗുണങ്ങളും നീക്കി മനസ്താപത്തിന്റെ കണ്ണുനീരാൽ കഴുകി ശുദ്ധീകരിച്ച ഹൃദയവുമായി ദൈവസന്നിധിയിൽ നമുക്ക് അണയാം. ജപം. എന്റെ ശരണവും ആശ്വാസവും ഹൃദയ സമാധാനവുമായി ഈശോയുടെ ദിവ്യഹൃദയമേ, ഞാനങ്ങെ ആരാധിക്കുന്നു. ദയയും സ്നേഹവും നിറഞ്ഞ എന്റെ രക്ഷിതാവേ, ഹൃദയനാഥ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ അതുമാത്രമാണ് എനിക്ക് മതിയായിരിക്കുന്നത്. അങ്ങയെ മുഴുവനും എനിക്ക് തന്നിരിക്കിയാൽ എന്റെ ഹൃദയം മുഴുവനും അങ്ങേക്ക് നൽകാതിരിക്കുന്നത് നന്ദിഹീനതയാണ്. വാത്സല്യനിധിയായ പിതാവേ, എന്റെ ഹൃദയത്തിന്റെ രാജാവേ, ഇന്നുവരെയും എന്റെ താല്പര്യങ്ങൾ സൃഷ്ടികളിൽ ഞാൻ അർപ്പിച്ചു പോയി എന്നത് വാസ്തവമാണ്. ഇന്നു മുതൽ എന്റെ ദൈവമേ, അങ്ങുമാത്രം എന്റെ ഹൃദയത്തിൽ രാജാവും പിതാവും ആത്മാവിനെ നാഥനും സ്നേഹിതനുമായിരിക്കണമേ. ഭൗതിക വസ്തുക്കളെല്ലാം എന്നിൽ നിന്നകലട്ടെ. ദയ നിറഞ്ഞ ഈശോയെ, അങ്ങ് മാത്രം എനിക്ക് മതിയായിരിക്കുന്നു. കർത്താവെ, അങ്ങയെ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേക സത്യസഭയെ അറിഞ്ഞ് ഏകയിടയുടെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസിയായ എന്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിന്റെ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിനു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുവാമേ. സുഹൃത ജപം. ഈശോയുടെ ദിവ്യഹൃദയമേ, ഈശോയുടെ ദിവ്യഹൃദയമേ, എന്നെ മുഴുവൻ അങ്ങേക്കുള്ളവനാക്കണമേ. എന്നെ മുഴുവൻ അങ്ങേക്കുള്ളവനാക്കണമേ. സൽക്രിയ. പാപികളുടെ മനസ്സ് തിരിവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. Thank you.
Mm-hmm.